നമസ്കാരം, കേട്ടറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടറ്റിൻ്റെ കാറ്റഗറി ഒന്ന് ഇംഗ്ലീഷിനെ കുറിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യാവസാനം കാണുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന 10 ചോദ്യങ്ങളാണ് ഇതിൻ്റെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ദ സിറ്റുവേഷൻ ആസ് റിയലി ഗോട്ട് ഔട്ട് ഓഫ് ഹാൻഡ്. ദിസ് മീൻസ് Option A, the situation is not easy to understand. Option B, the situation is not under control. Option C, the situation is not beneficial. Option D, the situation is controllable. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദ സിറ്റുവേഷൻ ഈസ് നോട്ട് അണ്ടർ കൺട്രോൾ എന്നുള്ളത്. അടുത്ത ചോദ്യം, ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് എക്സ്പ്രസസ് റിഗ്രറ്റ് ഈസ്. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ റിഗ്രറ്റ് എന്ന ആ ഒരു വികാരത്തെ എക്സ്പ്രസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, യു ഹാവ് ഹെൽപ് മീ ഇൻ ടൈം. ഓപ്ഷൻ ബി, യു വിൽ ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. ഓപ്ഷൻ സി, ലെറ്റ്സ് ഡിസ്കസ് ദ ഇഷ്യൂ ഇൻ ഡീറ്റെയിൽ. ഓപ്ഷൻ ഡി, റിയലി ഫീൽ സോറി ടു ട്രബിൾ യു. അപ്പോൾ ഇതിൻ്റെ അകത്ത് റിഗ്രറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന വാക്കെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, റിയലി ഫീൽ സോറി ടു ട്രബിൾ യു എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. വാട്ട് വുഡ് യു സേ ഇൻ എ ഹോട്ടൽ വെൻ യു ഹാവ് ടു വേക്ക് അപ്പ് ഏർലി ഫോർ ആൻ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്. നമ്മളൊരു ഹോട്ടലിൽ ചെന്നിട്ട് ആ ഹോട്ടലുകാരുടെ അടുത്ത് നമുക്ക് രാവിലെ ഒരു അർജൻറ്റായിട്ടൊരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് എന്ത് പറയും? 6 മണിക്ക് വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നമ്മൾ എന്ത് പറയും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, കുഡ് ഐ ഹാവ് എ കോൾ അറ്റ് 6 AM പ്ലീസ്. ഓപ്ഷൻ ബി, കെൻ ഐ ആസ് യു ടു കോൾ മീ അറ്റ് 6 AM പ്ലീസ്. ഓപ്ഷൻ സി, മേ ഐ ഹാവ് എ കോൾ അറ്റ് 6 AM. ഓപ്ഷൻ ഡി, ഷാൽ ഐ ഹാവ് എ കോൾ അറ്റ് 6 AM. അപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടതെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കുഡ് ഐ ഹാവ് എ കോൾ അറ്റ് 6 AM പ്ലീസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. ദർ ഈസ് എ വേർഡ് ഇൻ ദ സെൻറ്റൻസ് വൂസ് ലെറ്റേഴ്സ് വെൻ റീ അറേഞ്ച്ഡ് വിൽ ഗീവ് യു ദ നെയിം ഓഫ് എ പാർട്ട് ഓഫ് യുവർ ബോഡി. താഴെ നൽകിയിരിക്കുന്ന സെൻറ്റൻസിൻ്റെ അകത്ത് ഒരു വാക്കെന്ന് പറയുന്നത് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആ അക്ഷരങ്ങൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിലുള്ളൊരു ശരീരത്തിലെ അവയവത്തിൻ്റെ പേര് കിട്ടും. അത് ഏതാണെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ദ വേർഡ്. ഐ തിങ്ക് ഓൾ ദിസ് റഫ് പ്ലേ ഓൺ ദ ഹോക്കി ഫീൽഡ് വിൽ മാർ ദ ഇമേജ് ഓഫ് ദ ഗെയിം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളുടെ ശരീരത്തിലുള്ള ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്ക് ഏതെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ഇമേജ്. ഓപ്ഷൻ ബി, മാർ. ഓപ്ഷൻ സി, ഗെയിം. ഓപ്ഷൻ ഡി, റഫ്. ശരീരത്തിലും ഓപ്ഷൻ ബി ആണ്, മാർ എന്നുള്ളത്. മാർ എന്നുള്ളത് ആമായിട്ട് നമുക്ക് എഴുതാം. കൈ എന്നാണ് ആമിൻ്റെ മലയാളം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് കടക്കാം. ദ മെയിൻ പർപ്പസ് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ് ഈസ് ടു. നമ്മൾ എക്സ്പീരിയൻസ് പഠനത്തിൽ നൽകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ബിൽഡ് എ ബോണ്ട് ബിറ്റ്വീൻ ദ സ്റ്റുഡൻറ്റ് ആൻഡ് ദ കണ്ടൻറ്റ്. ഓപ്ഷൻ ബി, ബിൽഡ് എ ബോണ്ട് ബിറ്റ്വീൻ ദ സ്റ്റുഡൻറ്റ് ആൻഡ് ദ ടീച്ചർ. ഓപ്ഷൻ സി, ബിൽഡ് എ ബോണ്ട് ബിറ്റ്വീൻ ദ സ്റ്റുഡൻറ്റ് ആൻഡ് ദ ക്ലാസ് റൂം. ഓപ്ഷൻ ഡി, ബിൽഡ് എ ബോണ്ട് ബിറ്റ്വീൻ സ്റ്റുഡൻറ്റ് ആൻഡ് ദ ലോക്കൽ എൻവയോൺമെൻറ്റ്. അപ്പം നമ്മൾ ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നമ്മൾ നോക്കുമ്പോൾ ബിൽഡ് എ ബോണ്ട് ബിറ്റ്വീൻ, നമ്മൾ വിദ്യാർത്ഥികളും ആ പാഠത്തിലെ കണ്ടൻറ്റുമായിട്ട് ഒരു അനുപൂർണ നടത്താനാണോ അതോ വിദ്യാർത്ഥികളും അധ്യാപകരുമായിട്ടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനാണോ. ഓപ്ഷൻ സി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളും ക്ലാസ് റൂമുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു ഇഴച്ചെഴുത്ത് പോകുന്ന ഒരു പ്രക്രിയ നടക്കാനാണോ. അത് ഓപ്ഷൻ ഡി, സ്റ്റുഡൻസും അവരുടെ പരിസരവുമായിട്ടുള്ള ഒരു ബോണ്ടിങ് വേണ്ടിയിട്ടാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലേണിംഗ് എക്സ്പീരിയൻസ് നമ്മൾ ക്ലാസ് റൂമിൽ കൊടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഓപ്ഷൻ എ ആണ്, ബിൽഡ് എ ബോണ്ട് ബിറ്റ്വീൻ ദ സ്റ്റുഡൻസ് ആൻഡ് ദ കണ്ടൻറ്റ്. കുട്ടികളും പിന്നെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ടോപ്പിക്കുമായിട്ടുള്ള ഒരു അനുപൂർണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലേണിംഗ് എക്സ്പീരിയൻസ് പ്രദാനം ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻട്രൻസിക് മോട്ടിവേഷൻ.
ആന്തരിക അഭിപ്രേരണ എന്നാണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ്റെ മലയാളം. ഓക്കെ, അതിന് ഉദാഹരണം ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, സ്റ്റഡിയിങ് ഫോർ എക്സാമിനേഷൻ. ഓപ്ഷൻ ബി, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റണ്ണിങ് റേസ് ഫോർ ഗെറ്റിംഗ് പ്രൈസ്. ഓപ്ഷൻ സി, റീഡിങ് എ ഫേവറേറ്റ് ബുക്ക്. ഓപ്ഷൻ ഡി, വർക്കിംഗ് ഫോർ ഗെറ്റിംഗ് സാലറി. ആന്തരിക അഭിപ്രേരണയുമായിട്ട് എക്സാമ്പിളായിട്ടുള്ളതെന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, റീഡിങ് എ ഫേവറേറ്റ് ബുക്ക്. നമ്മളൊരു ഇഷ്ടപ്പെട്ട പുസ്തകം തിരഞ്ഞെടുത്ത് വായിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ചോദ്യം, ഈ ചോദ്യം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് സൈക്കോളജി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത്. അതിന് കാരണം എന്ന് പറയുന്നത്, 20 മാർക്കിന് നമ്മളുടെ കേട്ടത് എക്സാമിന് ഇംഗ്ലീഷിൻ്റെ കണ്ടൻറ് അകത്ത്, 1 തൊട്ട് 8 ക്ലാസ് വരെയുള്ള കണ്ടൻറ്റിൻ്റെ അകത്തും, ബാക്കി ഒരു 10 മാർക്ക് എന്ന് പറയുന്നത് നമ്മളെ അസസ്മെൻറ്റുകളിൽ ബേസ് ചെയ്തിട്ട്, സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ ബേസ് ചെയ്തിട്ടൊക്കെ പെഡഗോഗി കണ്ടൻറ്റുകളിൽ നിന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലത്തെ ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ശരിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ കേട്ടിട്ട് എക്സാമിന് ഒരു മിനിയേച്ചർ ഫോമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് കടക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാക്ടർ ദാറ്റ് ബിലോങ്സ് ടു ഇമോഷണൽ ഇൻ്റലിജൻസ്. താഴെ നൽകിയിരിക്കുന്നത് ഏതാണ് നമ്മുടെ വൈകാരിക ബുദ്ധിയും അല്ലെങ്കിൽ വൈകാരിക ഇൻ്റലിജൻസുമായിട്ട് ബന്ധമില്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, സെൽഫ് അവെയർനെസ്. ഓപ്ഷൻ ബി, എംപതി. ഓപ്ഷൻ സി, സോഷ്യൽ സ്കിൽസ്. ഓപ്ഷൻ ഡി, സെൽഫ് ആക്ച്വലൈസേഷൻ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, സെൽഫ് ആക്ച്വലൈസേഷൻ. അതാണ് നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസുമായിട്ട് ഫാക്ടർ അല്ലാത്തത് അല്ലെങ്കിൽ ബന്ധമില്ലാത്തത് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, യു ഹാവ് ഫിനിഷ്ഡ് റീഡിങ്. നമ്മൾ സൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഡിഡിൻറ് യു. ഓപ്ഷൻ ബി, വേറിൻറ് യു. ഓപ്ഷൻ സി, ഹാവിൻറ് യു. ഓപ്ഷൻ ഡി, ഹാവിൻറ് യു. യു ഹാവ് ഫിനിഷ്ഡ് റീഡിങ് ഹാവിൻറ് യു എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ അടുത്ത ശരി ഉത്തരം. 9-ാമത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. ഐഡൻറ്റിഫൈ ദ വേർഡ് ദാറ്റ് ഒക്കേഴ്സ് ഓൺലി ഇൻ ദ പ്യൂറൽ ഫോം. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് പ്യൂറലിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വാക്കുണ്ട്, അതേതെന്നാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ, ഗ്ലാസസ്. ഓപ്ഷൻ ബി, ക്ലോത്ത്സ്. ഓപ്ഷൻ സി, പൊട്ടറ്റോസ്. ഓപ്ഷൻ ഡി, ടൂൾസ്. പ്യൂറൽ ഫോമിൽ മാത്രം കാണുന്നത് ഓപ്ഷൻ ബി ആണ്, ക്ലോത്ത്സ് എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. രാഘു, എ ഫ്രണ്ട് ആൻഡ് ലവ്ലി ബോയ്സ്, പ്ലേസ് പിയാനോ വെരി വെൽ. ഐഡൻറ്റിഫൈ ദ അഡ്ജക്റ്റീവ് ഇൻ ദ എബോ സെൻറ്റൻസ്. രാജു അല്ലെങ്കിൽ രാഘു, എ ഫ്രണ്ട്ലി ആൻഡ് ലവ്ലി ബോയ്സ്, പ്ലേസ് പിയാനോ വെരി വെൽ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള അഡ്ജക്റ്റീവ്സ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ, ലവ്ലി കോമ വെൽ. ഓപ്ഷൻ ബി, ഫ്രണ്ട്ലി കോമ ലവ്ലി കോമ വെൽ. ഓപ്ഷൻ സി, ഫ്രണ്ട്ലി കോമ ലവ്ലി. ഓപ്ഷൻ ഡി, ഫ്രണ്ട്ലി കോമ വെരി കോമ വെൽ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഫ്രണ്ട്ലി ആൻഡ് ലവ്ലി എന്നുള്ളത്. അത് രണ്ടുമാണ് ഇതിൻ്റെ അകത്ത് അഡ്ജക്റ്റീവ്സ് ആയിട്ടുള്ളത്. ഇത്രയാണ് നമ്മളിന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. കേട്ടിട്ട് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് വീഡിയോ ഷെയർ ചെയ്ത് നൽകാൻ മറക്കാതിരിക്കുക. നമ്മുടെ ഇമെയിൽ ഐ ഡിയാണ് കേട്ടിട്ട് സിംപ്ലിഫൈഡ് അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് മെയിൽ അയക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അഥവാ എന്തെങ്കിലും നിങ്ങൾക്ക് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇമെയിൽ ഐ ഡിയിലൂടെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് നമ്മളിന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നിങ്ങൾ കൂട്ടുകാരിലോട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. താങ്ക് യു.